हरिओम। सहनाववतु सहनौ भुनक्तु सहवीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्ति। सदाशिवसमारम्भम् शंकराचार्यमध्यमं अस्मदाचार्यवर्यन्तं वंदे गुरुपरंपरा। നമുക്ക് നാല് ശ്ലോകങ്ങൾ ചാണ്ട് ചെയ്യാം. ആദ്യത്തെ മുതൽ നാലെണ്ണം സാധാരണ ചാണ്ട് ചെയ്യുന്ന രീതിയിൽ ചാണ്ട് ചെയ്യാം. നിങ്ങൾ പിന്നീട് കുറച്ചില്ല. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖങ്കരണേ മൂഢജഹീഹി ധനാഗമതൃഷ്ണം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജ കർമ്മോപാതം വിത്തം തേന വിനോദയ ചിത്തം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖങ്കരണേ നാരീസ്തനഭരനാഭീദേശം ദൃഷ്ട്വാ മാഗാ മോഹാവേശം ഏതന്മാംസവസാദിവികാരം മനസി വിചിന്തയ വാരം വാരം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖങ്കരണേ നളിനീദളഗദ ജലമതിതരളം തത്വജീവിതം അതിശയ ചപലം വിദ്ധി വ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖങ്കരണേ. അതല്ല, ജീവിതത്തിൻ്റെ ചപലതയെക്കുറിച്ചും അസ്ഥിരതയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. മാത്രമല്ല, ആ അസ്ഥിരമായിട്ടുള്ള ജീവിതത്തിൽ പോലും വ്യാധിയും നമ്മുടെ അഹങ്കാരവും കൂടി നമ്മളെ എന്താ പറയുക, മുതലയുടെ വായിൽ വെട്ട പോലെ രണ്ട് താഴിക്കും ഉള്ളിൽ ഇട്ട് നമ്മളെ ഇട്ട് കളിപ്പിക്കുകയാണ്. വ്യാധി അഹങ്കാരം നമ്മളുടെ ജീവിതത്തെ വീണ്ടും വീണ്ടും ചുരുക്കിത്തരും. പൊതുവേ ജീവിതം കുറച്ചേ ഉള്ളൂ, അത് എപ്പോഴാണ് അത് നിലയ്ക്കാന്നറിയില്ല. ഉള്ളതിൽ പോലും ഈ രണ്ട് വ്യാധിയും അഹങ്കാരവും വന്നിട്ട് മനുഷ്യൻ്റെ ജീവിതത്തെ വീണ്ടും കുറയ്ക്കണു. അപ്പോൾ ലോകം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ശോകഹതം ച സമസ്തം, ദുഃഖകരമായിട്ടുള്ളതാണ്. ദുഃഖാലയം അശാശ്വതം ആണ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ നളിനി തലകന്ത ജലമതി തരളം എന്നുള്ള ശ്ലോകത്തിലെ അർത്ഥം കണ്ടത്. ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് ഒന്ന് കിടക്കാം. രണ്ട് പ്രാവശ്യം ചെല്ലാം. ശ്രദ്ധിച്ച് വാക്കുകളൊന്ന് ശ്രദ്ധിച്ചോളണേ. പുതിയ ശ്ലോകം എടുക്കുമ്പോൾ യാവത് വിത്തോപാർജന സക്ത സ്ഥാവന്നിജ പരിവാരോ രക്ത
പശ്ചാത് ജീവതി ജർജരദേഹേ വാർത്താങ്കോപി ന പൃച്ഛതി ഗേഹേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതിടു കൃങ്കരണേ യാവത് വിത്തോപാർജന സക്ത സ്ഥാവന്നിജ പരിവാരോ രക്ത പശ്ചാത് ജീവതി ജർജരദേഹേ വാർത്താങ്കോപി ന പൃച്ഛതി ഗേഹേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ. ഓക്കെ, അതിൻ്റെ അർത്ഥത്തിലേക്കൊന്ന് കടക്കാം. അർത്ഥം നമുക്കൊന്ന് വിവരിച്ച് പറഞ്ഞു നോക്കാം. യാവത് വിത്തോപാർജന സക്ത, യാവത് വിത്തം ഉപാർജന സക്ത എന്നാണ് അതിൻ്റെ വാക്ക് മുറിച്ച് വരുമ്പോൾ. യാവത്, എത്രത്തോളം കാലം വിത്തോപാർജന സക്ത, വിത്തം ഉപാർജിക്കുന്ന ശേഷി, എത്രത്തോളം കാലം ധനം സമ്പാദനത്തിനുള്ള ശേഷിയുണ്ടോ. ധനസമ്പാദനം എന്ന് വെച്ചാൽ, വിത്തം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ബാങ്ക് ബാലൻസ് മാത്രമല്ല, നമ്മളുടെ കഴിവുകൾ എന്തൊക്കെയാണോ ഭൗതികമായിട്ടുള്ള കഴിവുകൾ, ആ കഴിവുകളെല്ലാമാണ് വിത്തെന്ന് പറയുന്നത്. നമ്മൾ എന്തെല്ലാം ആർജിക്കുന്നുവോ, പവർ, സ്റ്റാറ്റസ്, സിറ്റുവേഷൻ, ഫ്രണ്ട്സ്, മനസ്സിലായില്ലേ, സോഷ്യൽ സ്റ്റാറ്റസ്, ഉദ്യോഗം, അധികാരം, എല്ലാം ഇതെല്ലാം നമ്മൾ ആർജിക്കുന്നതാണ്. സ്ഥാനമാനങ്ങൾ ഇതൊക്കെ നമ്മൾ ആർജിക്കുന്നതാണ്. ആ സൊസൈറ്റിയിലെ സെക്രട്ടറി, ഈ സൊസൈറ്റിയിലെ വൈസ് പ്രസിഡൻ്റ്, മറ്റേ സൊസൈറ്റിയിലെ ചെയർമാൻ, മനസ്സിലായില്ലേ, ഇങ്ങനെ പല പല നമ്മൾ നമുക്ക് കിട്ടുന്ന എല്ലാ സ്ഥാനമാനങ്ങളും അത് നമുക്ക് ആർജിക്കാനുള്ള കഴിവ്. എല്ലാ സ്ഥാനമാനങ്ങളിലും എന്തും നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് നമ്മളായിട്ട് കഴിവുണ്ട്. പൈസ, ധനം, വെറും റുപ്പീസ് ആൻഡ് പൈസ സമ്പാദിക്കാനുള്ള കഴിവൊന്ന്, അതൊരു കഴിവ് തീർച്ചയായിട്ടും വേണം. ആ കഴിവുകൊണ്ട് നമ്മൾ ധനം ഉണ്ടാക്കുന്നു. പക്ഷേ ധനം മാത്രമല്ലോ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്, നമുക്ക് നല്ല പേരുകൾ ഉണ്ടാക്കുന്നുണ്ട്, സൽപ്പേരുകൾ ഉണ്ടാക്കുന്നുണ്ട്, സ്ഥാനമാനങ്ങൾ കിട്ടുന്നുണ്ട്. ഒരു ഒരു സഭയിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ബഹുമാനിക്കുന്ന ആൾക്കാർ, ആ ബഹുമാനമൊക്കെ നമ്മൾ ഉണ്ടാക്കിയതല്ലേ. നാലാളുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് ഈവനിങ് സാർ, നമസ്കാരം സാർ എന്നൊക്കെ പറഞ്ഞ് ബഹുമാനിക്കുക, അതൊക്കെ എവിടുന്ന് എവിടെ നിന്ന് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. അതുപോലെ നമ്മുടെ പല കഴിവുകളും ഉണ്ടാവും നമുക്കല്ലേ, പല 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 കഴിവുകളുണ്ടാവും, ബിസിനസ്സിലുള്ള കഴിവുകൾ, സൊസൈറ്റിയിലുള്ള അഡ്മിനിസ്ട്രേഷനിലുള്ള കഴിവുകൾ, പല കഴിവുകളുണ്ടോ. അപ്പം എന്തെല്ലാം നമുക്ക് ആർജിക്കാൻ പറ്റുന്നു അതെല്ലാം വിത്തത്തിൻ്റെ കമ്പസിൽ പെടും, അതൊക്കെ ഡുക്രിങ്കരണയിൽ പെടും. അപ്പം എത്രത്തോളം കാലം ഞാൻ അതൊക്കെ സമ്പാദിക്കാനുള്ള ശേഷി നമുക്കുണ്ടോ, യാവത് പവനോ യാവത് വിത്തോപാർജന സക്ത അല്ലേ. വാക്കുകളൊക്കെ വളരെ വളരെ സ്പഷ്ട ക്ലിയറായിട്ടുള്ള വാക്കുകളാണ്. സംസ്കൃതമാണെങ്കിൽ പോലും വളരെ ലളിതമായിട്ട് സാധാരണക്കാരന് മനസ്സിലാവും. യാവത്, എത്രത്തോളം കാലം വിത്തോ ഉപാർജന സക്ത, വിത്തം ഉപാർജിക്കാനുള്ള ശേഷി ഉണ്ടോ, താവത്, ഞാൻ പറഞ്ഞിട്ടില്ല സംസ്കൃതത്തിലെ യാവത് താവത് എന്നൊരു പ്രയോഗമാണ്, എത്രത്തോളം ഉണ്ടോ അത്രത്തോളം. യാവത് എത്രത്തോളം, താവത് അത്രത്തോളം. അപ്പോൾ താവത്, താവത് മീൻസ് എത്രത്തോളം ധനം സമ്പാദിക്കാനുള്ള ശേഷി നമുക്കുണ്ടാകുന്നോ അത്രത്തോളം നിജ പരിവാരോ രക്ത, നിജ മീൻസ് നിൻ്റെ പരിവാരങ്ങൾ, പരിവാരങ്ങൾ മീൻസ് ചുറ്റുപാടുമുള്ള ഗ്രഹങ്ങൾ, ആളുകൾ. പരിവാരം സാധാരണ ഫാമിലിയാണ് പരിവാരം എന്ന് പറയുക, പക്ഷേ പരിവാരം എന്ന് വെച്ചെങ്കിൽ ഫാമിലി മാത്രമല്ല, ഫാമിലി മെമ്പേഴ്സ് മാത്രമല്ല, നമ്മുടെ പിന്നാലെ നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന എൻറ്റയർ ഗാങ് ഓഫ് പീപ്പിൾ. ഓഫീസിലായാലും കൊള്ളാം, ജോലി സ്ഥലത്തായാലും കൊള്ളാം, ഔദ്യോഗിക കാര്യങ്ങളിലായാലും കൊള്ളാം, സമാജത്തിലായാലും കൊള്ളാം, സൊസൈറ്റിയിലായാലും കൊള്ളാം, നമ്മളുടെ പിന്നാലെ
എൻ്റെ പരിവാരമെന്ന് പറഞ്ഞിട്ട് ആ നമ്മുടെ ആളാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അല്ലേ, ഓരോരോ ദിക്കിലും നമുക്ക് എല്ലാ ദിക്കിലും. വീട്ടിൽ മാത്രമല്ല, വീട്ടിലുണ്ട്, വീട്ടിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഇതിനൊക്കെ ആ എന്നാ എൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് വീട്ടിലെല്ലാവരും നിൽക്കും. അത് പരിവാരം. പുറത്ത് കയറുന്നാലും നമ്മളുടെ കൂടെയുള്ള പരിവാരങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എത്രത്തോളം കാലം ധനസമ്പാദന ശേഷി നമുക്കുണ്ടോ അതെപ്പോൾ നിലച്ചു പോയോ താവത് അത്ര വരെ നിജ പരിവാരോരക്ത, അത്ര വരെ സ്വജനങ്ങളും പരിവാരങ്ങളും നിൻ്റെ പിന്നിലുണ്ടാവും. മനസ്സിലായില്ലേ? അതെന്താ അതിൻ്റെ ധ്വനി? അതിൻ്റെ ധ്വനി എന്താ? മൂന്നാമത്തെ വരിയിൽ ശങ്കരൻ പറഞ്ഞു പശ്ചാത്. അത് കഴിഞ്ഞാലോ? ഏത് കഴിഞ്ഞാൽ? ധനസമ്പാദന ശേഷി കഴിഞ്ഞാൽ പശ്ചാത് ജർജരദേഹേ ജീവതി. പശ്ചാത് ജീവതി ജർജരദേഹേ, പ്രോസിലിക്ക് മാറ്റുമ്പോൾ പശ്ചാത് ജർജരദേഹേ ജീവി. പിന്നീട് ദേഹം വയ്യാണ്ടായി ജീവിക്കുന്ന കാലത്ത് ശരീരത്തിനാകെ ഒരു വയ്യായ്മ തോന്നി, മനസ്സിന് വയ്യ, ശരീരത്തിന് വയ്യ അല്ലേ? എനിക്ക് ഉണ്ടാവില്ലേ? ഹനുമാൻ പറഞ്ഞ പോലെ കയ്യനും കാലിനും ശക്തിയില്ലാതെ മെയ്യും തളരുന്നു വയ്യല്ല മാനുഷ, അയ്യോ പരമാർത്ഥമേതും അറിയാതെ നീ എന്തു ശാഠ്യം പിടിക്കുന്നു പുരുഷ. വയ്യണ്ടേ, കയ്യും കാലും ഒക്കെ തളർന്നു, പണ്ടത്തെ പോലുള്ള ശക്തിയൊന്നുമില്ലപ്പോൾ, മനസ്സൊന്നുമില്ല. ശരീരം എത്തേണ്ട മനസ്സെത്തുന്ന ദിക്കിൽ ശരീരം എത്തുന്നില്ല, വയ്യ. അങ്ങനൊരു അവസരം വരും. അത്രോൾ നശിക്കുന്ന സാധനമാണല്ലോ ശരീരം. മരണം പ്രകൃതി ശരീരണം. ഇത് വികാരം നാശം വരില്ലേ, മാറ്റങ്ങൾ വരില്ലേ ഇതിനൊക്കെ? എന്നും നമ്മുടെ ലിംസും നമ്മളുടെ ഓർഗൻസും ഒക്കെ ഒരേ സ്റ്റഡിയിൽ നിൽക്കില്ലല്ലോ. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള തേമാനങ്ങൾ വരില്ലേ, അതിൻ്റേതായിട്ടുള്ള ഡിപ്രീസിയേഷൻ വരില്ലേ, വേറെ ടയർ വരില്ലേ? അപ്പോൾ നമുക്ക് നീക്കാൻ പറ്റില്ല, കൈ വെക്കാൻ പറ്റില്ല, കാല് വെക്കാൻ പറ്റില്ല, പുറത്ത് കുറിയാൻ പറ്റില്ല. അതിനും കൂടി വേറെ ആളെ വിളിക്കേണ്ടി വരും, അതിനൊരു കാലൊക്കെ വരും, സ്വാഭാവികം. ഇതൊന്നും മറച്ചു വെക്കേണ്ട യാതൊരു കാര്യമില്ല. ഏയ് ഇക്ക് അങ്ങനെയൊന്നുമില്ല, ഒന്നും വരില്ല, ആർക്കായാലും വരും. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ടൈം. അപ്പോൾ പശ്ചാത് ജീവതി ജർജരദേഹേ എന്ന് പറയുന്ന ശങ്കരൻ, മീനിങ് പശ്ചാത് ജർജരദേഹേ ജീവതി. പിന്നീട് ദേഹം വയ്യാണ്ടായി ജീവിക്കുന്ന കാലം, ആ കാലത്ത് വീര ശരീരത്തിന് മനസ്സിൽ നിന്ന് വയ്യാണ്ടായി ഓൾമോസ്റ്റ് തളർന്നിട്ടില്ല എന്ന് മാത്രം, എന്തവനെ ശ്വാസം വിടുന്നു ജീവിക്കുന്നു. അങ്ങനൊരു കാലം എത്തിക്കഴിഞ്ഞാൽ പശ്ചാത് ജീവതി ജർജരദേഹേ വാർത്താങ്കോപി ന പൃശ്ചതി ഗേഹേ. വാർത്താങ്കോപി ന പൃശ്ചതി ഗേഹേ, ഗേഹേ കോപി വൃത്താന്തം ന പൃശ്ചതി. ഗേഹേ കോപി വൃത്താന്തം ന പൃശ്ചതി. വീട്ടിൽ ആരും കുശലാന്വേഷണം പോലും ചെയ്യില്ല എന്നർത്ഥം. വീട്ടിൽ പോലും കുശലാന്വേഷണങ്ങൾ ചെയ്യില്ല. കുശലാന്വേഷണങ്ങൾ ചെയ്യേണ്ട സ്ഥലം ഏതാ? സമാജമല്ലല്ലോ, ഓഫീസല്ലല്ലോ, സൊസൈറ്റിയല്ലോ, വേറെ നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന ഓർഗനൈസേഷൻസൊന്നും അല്ലല്ലോ, അതൊന്നും നമ്മുടെ അല്ലല്ലോ. നമ്മുടെ എന്ന് പറയാനായിട്ടുള്ള നമ്മുടെ വീടുണ്ടല്ലോ, ആ വീട്ടിൽ പോലും ശങ്കരൻ പറയാണ് ദേഹേ കോപി വാർത്താം വാർത്താം ന പൃശ്ചതി. വാർത്താം കോപി ന പൃശ്ചതി ഗേഹേ. വീട്ടിൽ പോലും, വീട്ടിൽ മാത്രമല്ല അതിൻ്റെ അർത്ഥം, വീട്ടിൽ പോലും വാർത്താം കോപി ന പൃശ്ചതി ഗേഹേ, സംസാരിക്കുക പോലും ഇല്ല എന്ന് പറയുന്നത്. കുശല പ്രശ്നങ്ങൾ ചോദിക്കുകയില്ല. നല്ല ടെമ്പോയിൽ നിൽക്കുന്ന സമയത്ത് ആരായിരുന്നു കാരണപ്പാട്? എന്തായിരുന്നു പവറ്? മീശൊക്കെ പിരിച്ചിങ്ങനെ വരണ വരവ് എന്തായിരുന്നു? ആര് കണ്ടാലും ഒന്ന് വിറയ്ക്കും, പുലി പുലി എന്നാ പറയാ ഇല്ലേ? ആൾക്കാരൊക്കെ മാറി നിൽക്കും, ഇരിക്കുന്നവരൊക്കെ നീട്ടി നിൽക്കും വരുമ്പോൾ. അങ്ങനെയൊക്കെ ഇല്ലേ? പണ്ട് പണ്ടത്തെ പരിപാടികളിലൊക്കെ അങ്ങനെയാണ്, എല്ലാവരും എണീക്കും കാരണപ്പാട് വരുമ്പോൾ. ഇതുകൊണ്ടാ ബഹുമാനം, റെസ്പെക്റ്റ്, ഏണിംഗ് മെമ്പർ, പല കാരണങ്ങളെ കൊണ്ട് റെസ്പെക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് കാരണപ്പാട്. അങ്ങനൊരു കാരണപ്പാട് വരുമ്പോൾ നമ്മൾ എന്തെല്ലാം പരിവാരങ്ങൾ എന്തെല്ലാം ചെയ്യും, അതൊക്കെ പോകുന്നവരാണ്, അതെല്ലാം പോവും.
വാർത്താങ്കോപിന പൃശ്യതി ഗേഹേ, വീട്ടിൽ പോലും നിന്നോട് സുഖാസുഖങ്ങൾ ചോദിക്കാനോ അവസാനം പറയാനോ നേരം പോക്കുമായിട്ട് സംസാരിക്കാനോ എൻ്റെ കൂടെ വന്ന് നിൽക്കാൻ ആരും ഉണ്ടാവില്ല. ഉണ്ടെന്ന് വിചാരിക്കുന്നത് തെറ്റിദ്ധാരണ. അതുകൊണ്ട് ബി കെയർഫുൾ. ഇതൊരു സൂപ്പർ അഡ്വൈസാന്ന് നോക്കൂ. വളരെ ബ്ലാങ്ക്, ഒരു ഫ്രാങ്ക് അഡ്വൈസ് അല്ലേ? അത്ര ഒരു പ്രാക്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനാണ് ശങ്കരൻ വിവരിച്ചിരിക്കണം അവിടെ. ഹൗ പ്രാക്ടിക്കൽ ഇറ്റ് ഈസ്. അത്ര ശരിയാണ് ലോകത്തിൽ. ഈ ലോകതത്വം എന്ന് പറയുന്നത് നമുക്ക് തുറന്ന് കാണിച്ചിരിക്കല്ലേ ശ്ലോകത്തിലൂടെ ശങ്കരൻ. ആരും ഉണ്ടാവില്ല, വരില്ല. നന്നായിരത്തിന് മരുന്ന് കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ, എണ്ണ വരട്ടിയോ, സുഖമല്ലേ, വിശേഷമൊന്നുമില്ലല്ലോ, ജലദോഷം വരുന്നുണ്ടോ, ഇതൊക്കെ എത്ര കാലം ചോദിക്കും. യാവത് വിത്തോ ഉപാർജന സക്ത, ഇതാണ് ശ്ലോകത്തിൻ്റെ താല്പര്യം. അപ്പം ഇതിനെ മനനം ചെയ്യുക, വീണ്ടും വീണ്ടും ഈ ശ്ലോകത്തിനെ മനനം ചെയ്യുക. നമ്മൾ എന്തൊക്കെ വീമ്പടിച്ചാലും, എന്തൊക്കെ നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ പോയി പറഞ്ഞാലും, ഒരു കാര്യം വളരെ സത്യമാണ്. സ്വതേ മനുഷ്യൻ പരമസ്വാർത്ഥിയാണ്. സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാ മനുഷ്യന്മാരും സ്വാർത്ഥിയാണ്. അപ്പോൾ ധനം കൊണ്ട് മാത്രമല്ല, ധനം എനിക്ക് തന്നില്ല അത് സ്വാർത്ഥത, അതല്ല സ്നേഹം. അതെ, സ്നേഹം കിട്ടിയില്ലെങ്കിൽ, ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ടുമില്ല. ധനം എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും കൊടുക്കില്ല. ധനം തന്നില്ലെങ്കിൽ ഞാൻ പിന്നെ മിണ്ടില്ല. ധനം തന്നില്ലെങ്കിൽ ഞാൻ പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, ധനം മാത്രമല്ല, എല്ലാം സ്നേഹം അങ്ങനെയാണ്. പല വീടുകളിലും നമ്മൾ കണ്ടിട്ട്, നമ്മുടെ സ്നേഹമൊക്കെ കണ്ടീഷണലാണ്. കണ്ടീഷണൽ സ്നേഹമാണ്, അങ്ങോട്ടുണ്ടോ അങ്ങോട്ടുണ്ട്. ഞാൻ നമുക്ക് അവരുടെ വീട്ടിലൊന്ന് പോവാം, അവരിങ്ങോട്ട് വന്നിട്ട് എത്ര ദിവസമായി, ഇതിനാകുമ്പോൾ അങ്ങോട്ട് പോകണം. എപ്പോഴും മനുഷ്യൻ്റെ മനസ്സ് എങ്ങനെയാണ്, ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അങ്ങോട്ടും പോകണ്ട, ഇങ്ങോട്ടില്ലേ അങ്ങോട്ടുമില്ല. ഇത് ഒരു ആദർശ പുരുഷൻ്റെ ലക്ഷണമാണ് എന്ന് ചിന്തിച്ചിട്ടാണ് ആൾക്കാർ നടപ്പ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഒരു ഐഡിയൽ പുരുഷൻ ചിന്തിച്ച് നടക്കേണ്ടത്. ഇങ്ങോട്ട് തന്നില്ലെങ്കിൽ അങ്ങോട്ടും കൊടുക്കാൻ പാടില്ല. ആലോചിച്ച് നോക്കൂ, നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് അങ്ങനൊരു ചിന്താഗതി വരുന്നത് ശരിയോ തെറ്റോ? എന്തെങ്കിലും സ്വല്പം കിട്ടാതെ ആരും ഒന്നും ചെയ്യില്ല. എന്തെങ്കിലും ഒരു സ്വല്പം കിട്ടും, ഒരു വിഡ്ഢി പോലും ഒന്നും തരാവാതെ ഒരു കാര്യം ചെയ്യില്ല. പിന്നെ വേണ്ട, നമ്മളെപ്പോലുള്ള എന്താ പറയുക, ബുദ്ധിരാക്ഷസന്മാർ. ഇതൊരു പ്രകൃതി നിയമമായിട്ട് മാറിയോ എന്ന് തോന്നും നമുക്ക് ചിലപ്പോൾ ഇന്നത്തെ ലോകം കണ്ടാൽ. ഏയ്, അങ്ങനെയാണോ ലോകം? ഇങ്ങോട്ട് എല്ലാം ഇങ്ങോട്ട് പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് ചെയ്യില്ല എന്ന് അതാണോ നിയമം എന്ന് നമുക്ക് തോന്നിപ്പോകും. ശങ്കരം പറയണം, സത്യം എന്തോ ആവട്ടെ, സത്യം എന്തോ ആവട്ടെ, ലോകത്തിൻ്റെ പോക്ക് അങ്ങനെയാണ്. പ്രായോഗികമായിട്ട് പ്രാക്ടിക്കൽ ജീവിതത്തിൽ നമ്മൾ അങ്ങനെയാണ് കണ്ടുവരുന്നത് കുട്ടികളെ. ഇങ്ങോട്ടില്ലേ അങ്ങോട്ടുമില്ല. സമ്പാദ്യത്തിൻ്റെ കഴിവ് ഒരു ലെവലേഷം നമ്മളിൽ കുറഞ്ഞാൽ നമ്മളെ കെയർ ചെയ്യുന്നതും കുറയും. അതുകൊണ്ട് ആ പ്രക്രിയ മാറ്റണം എന്നല്ല ശങ്കർ ഉപദേശിക്കുന്നത്, സൂക്ഷിക്കുക. ബി ഫോർ വാണ്ട്. ഇതൊക്കെ ലോകത്തിൽ നിന്ന് കിട്ടുള്ളൂ, ഇതിൽ കവിഞ്ഞൊന്നും പ്രതീക്ഷിക്കരുത്. അതാണ് ശങ്കരൻ്റെ ലക്ഷ്യം. അല്ലാണ്ട് ലോകത്തിനെ മാറ്റാനല്ല ശങ്കരൻ പറയണത്. ഇത് ലോകത്തിൻ്റെ പ്രകൃതി നിയമമാണ്, ഇങ്ങോട്ടില്ലെങ്കിൽ അങ്ങോട്ടും ഇല്ലയെന്ന്, അങ്ങനെയാണ് പോകുള്ളൂ. അപ്പോൾ നമ്മളുടെ സ്വന്തം ഗ്രഹത്തിൽ പോലും ധനസമ്പാദന ശേഷിയുള്ള വ്യക്തിയോടുള്ള സമാപനമായിരിക്കില്ല മറ്റുള്ളവരോട്. ധനം സമ്പാദിക്കാത്ത ഒരു വ്യക്തിയോട്
ഉള്ള സമീപനമായിരിക്കില്ല ധനം സമ്പാദിച്ച് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയോട്. ഒരിക്കലും ആവില്ല. ഇതാവുന്ന പ്രതീക്ഷിക്കേണ്ടത് തെറ്റാ. എന്താ ഏട്ടനോട് ഇത്ര, എന്താ എന്നോട് ഇങ്ങനെ ഇല്ലാത്ത? ഏട്ടൻ ഏട്ടൻ, നീ ഏട്ടനായിട്ടും അനുജനായിട്ടും അല്ലാതെ നിനക്കതിനുള്ള ശേഷിയില്ല. എന്തിനുള്ള ശേഷി? വിത്ത ഉപാർജന ശേഷി നിനക്കില്ല. എന്നെ ഒന്നിനെ കൊള്ളില്ല. നീ എന്താ ഈ കുടുംബത്തിന് ഉപകാരം ഉണ്ടായിരിക്കണേ? അതായിട്ടില്ല. മൂന്ന് പേരും ഭക്ഷണം കഴിക്കാനല്ലാണ്ട് അങ്ങനത്തെവരോട് കുടുംബത്തിന് അങ്ങോട്ടുള്ളൊരു ഇത് കുറയും. ഇത് ലോകസഹജമാണ്. അതിൽ നീ പരിഭ്രമിച്ചിട്ട് കാര്യമില്ല, വിഷമിച്ചിട്ട് കാര്യമില്ല. റിയാലിറ്റി നീ ഫേസ് ചെയ്യൂ. അണ്ടർസ്റ്റാൻഡ് ദ റിയാലിറ്റി, അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. ഡിസപ്പോയിൻമെൻറ്റ്സ് വേണ്ട. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമായാലും ശരി, പിതൃപുത്രന്മാർ തമ്മിലുള്ള അച്ഛനമ്മമാരുള്ള തമ്മിലുള്ള ബന്ധമായാലും ശരി, സഹോദരി സഹോദരന്മാർ തമ്മിലുള്ളവരാകട്ടെ, ഈ പ്രവണത ഇന്ന് ധാരാളം കണ്ടുവരുന്നുണ്ട്. ഇന്നല്ല, ശങ്കരൻ്റെ കാലത്തും ഉണ്ടെന്നല്ലേ നമ്മൾ വയ്ക്കേണ്ടത്? ചുരുക്കി പറഞ്ഞാൽ സമ്പാദ്യത്തിനുള്ള കഴിവ് ഇല്ലാത്തവൻ്റെ കാര്യം പെരുങ്ങൽ തന്നെ. എവിടെയായാലും അവൻ്റെ ഗതി അധോഗതിയാണ്. അതറിഞ്ഞിരിക്കുക. അതറിഞ്ഞിട്ട് വേണം സമ്പാദിക്കുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് ചെയ്യാൻ. സമ്പത്തുകാലത്തു കാപത്തു നട്ടാൽ ആപത്തുകാലത്തു കാപത്തു തിന്നാന്നില്ലേ, അത് വേണ്ട പോലെ ആലോചിച്ച് ചെയ്യാം. ഇങ്ങനൊരു ഗതികേട് എനിക്ക് വരും, എല്ലാം വാരിക്കാരി കൊടുക്കരുത്. സമ്പാദ്യം നമ്മുടെ ഉദ്ദേശിച്ചത് വളരെ വിപുലമായിട്ടുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ധനസമ്പാദനം ബാങ്ക് ബാലൻസ് മാത്രമല്ല, ധനം ഒരു മുഖ്യ ഘടകം തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല, എനിക്ക് വേണ്ട സുഖസൗകര്യങ്ങൾ ആർജിക്കാനുള്ള കഴിവ് ആർക്കാണോ പോയത് ആ ആളോട് എനിക്ക് അത്ര വലിയൊരു ഭ്രമം ഉണ്ടാവില്ല. ആരാണോ എനിക്ക് വേണ്ട സുഖസാധന സാമഗ്രികൾ കൊണ്ടുവരാനുള്ള കഴിവുള്ളവൻ, ഞാൻ ആ പാർട്ടി, അത്രയേ ഉള്ളൂ. അതാണ് എൻ്റെ തത്വം. എനിക്ക് വേണ്ട സുഖസൗകര്യങ്ങൾ, സുഖവും സൗകര്യവും, വാട്ട് എവർ കംഫേർട്ട്സ്, എൻ്റെ കംഫേർട്ട് ലെവല് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ശക്തിയുള്ള ആരാണോ, അത് ആർജിക്കാനുള്ള കഴിവുള്ളവൻ ആരാണോ, ഞാൻ അവൻ്റെ പാർട്ടി. ഈ വേറെ ഒന്നും അറിയണ്ട. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം, ബസ്. ഇത്ര ഭംഗിയായിട്ട് പറഞ്ഞു കുഞ്ചൻ നമ്പ്യാരല്ലേ, ഇത്ര ക്രിസ്പായിട്ട് പറഞ്ഞു. ആ ശക്തി എനിക്ക് എന്ന് നഷ്ടപ്പെടുന്നുവോ, അന്ന് എൻ്റെ പിന്നിലുണ്ടായിരുന്ന എല്ലാ പരിവാരങ്ങളും വാല് പൊക്കി ഓടും, വാല് പൊക്കി ഓടും. ഇവിടെ നിന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല, ഇന്നൊരു സ്ഥായി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇനിയിപ്പോൾ ഒന്നും നിന്ന് കിട്ടാനില്ല. മാങ്ങയില്ലാത്ത മാവിൻ്റെ ചോട്ടിൽ നിന്നിട്ട് എന്താ കാര്യം? തണലിനാണെങ്കിൽ വേറെ എത്ര മരങ്ങളുണ്ട്, ഇവിടെ വന്നാൽ മാങ്ങ ഉറക്കാൻ പറ്റില്ല. എൻ്റെ ചോട്ടിൽ നിന്നിട്ട് യാതൊരു കാര്യമില്ല. അപ്പം ഈ ലോകരീതി മനസ്സിലാക്കിയിട്ടാണ് ശങ്കരൻ പറയുന്നത്, വിത്തോപാർജന ശക്തിയുള്ളിടത്തോളം കാലം മാത്രമേ മനുഷ്യൻ ബഹുമാനൻ ആകുന്നുള്ളൂ. നമുക്കത് ആർജിക്കാനുള്ള കഴിവില്ല, അതിനുവേണ്ട ക്രിയകൾ ചെയ്യാനുള്ള ശേഷി നമുക്കില്ല. അപ്പോൾ ക്രിയാശേഷി നഷ്ടപ്പെട്ടാൽ ശേഷക്രിയയാണ് ഭേദം. അതാണ് ശങ്കരൻ പറഞ്ഞു വരുന്നത്. ബുദ്ധിമുട്ടാണത്, ലോകതത്വമാണത്. സമർത്ഥനായ ഡോക്ടർ, സമർത്ഥനായ അഡ്വക്കേറ്റ്, ഒരു ഉദ്യോഗസ്ഥൻ, ഒരു കലാകാരൻ, ഭരണാധികാരി, ആരാവട്ടെ, ഇവരെയൊക്കെ സുഖസൗകര്യങ്ങൾ അല്ലെങ്കിൽ വിത്തം ആർജിക്കാനുള്ള ശക്തി ചില്ലറയല്ലോ ഡോക്ടർ. അദ്ദേഹത്തിന് എന്തെല്ലാം സമാജത്തിൽ നിന്ന് അംഗീകാരങ്ങൾ നേടാം, ആ കഴിവ് അദ്ദേഹത്തിനില്ലേ? ഒരു അഡ്വക്കേറ്റ്, ഒരു ജഡ്ജി, അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഒരു ഭരണാധികാരി. ധനം ഉണ്ടാക്കുക മാത്രമല്ല ഇവർ ചെയ്യുന്നത്, അതിൻ്റെ കൂടെ പലതും സമ്പാദിക്കുന്നില്ലേ ഇവർ? അപ്പോൾ ധനത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കില്ല ഇവരുടെ പിന്നാലെ ആൾക്കാർ കൂടുന്നത്, പരിവാരങ്ങൾ കൂടുന്നത്. ഒരാളുടെ പിന്നാലെ കൂടിക്കഴിഞ്ഞാൽ ആളോ ജോലി കിട്ടിയാലോ,
മകനോ ജോലി ചെയ്താലോ, മകൾക്കൊരു അലയൻസ് ശരിക്കുള്ളത് കൊട്ടാലോ, ഒരു കോളേജ് അഡ്മിഷൻ കിട്ടിയാലോ, ഇതൊക്കെ അതിൽ പെട്ടതാണ്. ഇതെല്ലാം നല്ല രണ്ട് പാട്ട് കേട്ടാലോ, കലാകാരന്മാരെയൊക്കെ സ്നേഹിക്കുന്ന അവരുടെ രൂപം കണ്ടിട്ടാണ്, അതോ അവരുടെ രാഗം കേട്ടിട്ടോ? ഒരു ഇന്ന് നമ്മൾ യേശുദാസിനെ എത്രയധികം സ്നേഹിക്കുന്നു, ചിത്ര എത്രയധികം സ്നേഹിക്കുന്നു, ഇത് കണ്ടിട്ടാ അവരുടെ കഴിവ്, കലാകാരൻ്റെ ആ കഴിവ്, വിത്ത ഉപാർജന, അവരുടെ വിത്ത എന്താ? നമ്മളെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സുഖ സൗകര്യങ്ങൾ പാട്ട് വഴി നമുക്ക് ഉണ്ടാക്കി തരുന്നു. അത് നിലച്ചാലോ, ആ ശക്തി നിലച്ചാലോ, ആരും വില വയ്ക്കില്ല, ആരും വില വയ്ക്കില്ല. അത് ഇന്ന് വില വയ്ക്കപ്പെടുന്നവരെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണം. ആ സമയത്ത് ഡിസപ്പോയിൻമെൻ്റ് പാടില്ല. നമ്മളെ ആവശ്യമുള്ളിടത്തോളം കാലം നമ്മളെ കൊണ്ടു നടക്കും. നമ്മുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല. പിന്നെ വെറും കരുവപ്പിൻ്റെ അല്ല, ലോകസഹജാണ് അതെന്ന്. ഇത് നമ്മൾ ഒരാളെ തെറ്റിദ്ധരിച്ചിട്ടോ ഒരാളെ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. നമ്മളാണത് കണ്ടറിയേണ്ടത്. ഞാനിത് നാളെ കരുവപ്പിൻ്റെ അല്ലയാവും. അപ്പോൾ അവിടെ കിടന്നിട്ട് എനിക്ക് പണ്ടൊരു കഥ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, നിങ്ങൾ ഓർക്കുന്നില്ലേ? രാജാവ് 5 കൊല്ലത്തെ തിരഞ്ഞെടുത്തിട്ട് 5 കൊല്ലം കഴിഞ്ഞാലോ അവൻ്റെ ഗതികേട്. അതിനുവേണ്ടി ഇപ്പോളേ പ്രയത്നിച്ച് മനസ്സൊരുക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പവർകട്ട് പോകുമ്പോൾ, സപ്ലൈ പോകുമ്പോൾ മനസ്സിനെ നിയന്ത്രിച്ച് വിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് ആ സിറ്റുവേഷൻ നമുക്ക് തരണം ചെയ്യാം. വയസ്സായി എത്രയൊക്കെ ഉള്ളൂ, ഇതൊത്തു കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. രണ്ടു നേരം കുറച്ച് ഭക്ഷണം കിട്ടണം, അതിവിടെ കൊണ്ടു തരുന്നുണ്ട് കിടക്കയില്, ധാരാളം മതി. എനിക്ക് ആരുടെയും അഭിമാനം വേണ്ട, ആരുടെയും സ്നേഹം വേണ്ട, ആരുടെയും ബഹുമാനം വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ മനസ്സിനൊന്ന് പാകപ്പെട്ട് നോക്കൂ, ജീവിക്കാൻ എന്തൊരു സുഖ. ഇതൊക്കെ നമുക്ക് ഡിസപ്പോയിൻമെൻറ്റ്സ് വരണേ നമ്മളൊക്കെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ്. ആ അവൻ എന്നോട് അങ്ങനെ പറയില്ല, ഇവൻ അങ്ങനെ ചെയ്യും, ഞാൻ പറഞ്ഞാൽ അവൻ കൂട്ടാക്കും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്യിപ്പിക്കും, അവനോട് പോയിട്ട് കെട്ടിച്ചാടാൻ പറഞ്ഞാൽ അവൻ കെട്ടിച്ചാടും. ഇതൊക്കെ നമ്മൾ മനക്കോട്ട ഉണ്ടാക്കി കെട്ടുകയാണ്. എന്നിട്ടൊന്നും നടക്കാത്ത അവസ്ഥയിൽ നമ്മൾ കിടന്ന് പരക്കം പറയണം, അയ്യോ അവൻ അങ്ങനെ ചെയ്തില്ല, എന്നാലും അവൻ അത്രയും, അവൻ എന്തൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നറിയും. എസ് എൽ സി ആയിട്ട് കഴിഞ്ഞപ്പോൾ ബോംബെയിൽ വന്ന അന്ന് കാല് കുത്തിയ മുതൽ എൻ്റെ ചിലവിലാവൻ കഴിഞ്ഞറിയോ? 14 കൊല്ലം. അത് കഴിഞ്ഞിട്ട് ജോലി മേടിച്ചു കൊടുത്തു, പ്രൊമോഷൻ മേടിച്ചു കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്ത് ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ അവൻ ആരാ ബോംബെയിൽ? കണ്ട വില വയ്ക്കുന്നില്ലല്ലോ, തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ഇങ്ങനെ എത്ര 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 കേസുകൾ നോക്കുക, എത്ര എത്ര കേസുകൾ തിരിച്ചുകൊണ്ട് ഇല്ലായില്ല. ഇനിയിപ്പോൾ ഇയാൾക്ക് ഉപകാരമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇയാളെ ഞാൻ മറന്നോളാം എന്ന് വിചാരിക്കുന്നത് ധാരാളം. അതാണ് അധികം ലോകത്തിലുള്ളത്. മറ്റൊരു എക്സെപ്ഷൻസാണ്, മറ്റൊക്കെ എക്സെപ്ഷൻസാണ്. അവരെയൊക്കെ 4 കൈകൊണ്ട് തൊഴണം നമ്മൾ. കാരണം അതൊക്കെ സാധാരണയുള്ള സ്പീഷീസ് അല്ല, അതൊക്കെ സ്പെഷ്യൽ ക്രിയേഷൻസാണ് ഭഗവാന്റെ. സാധാരണക്കാരല്ല, സാധാരണക്കാരും ഇങ്ങനെയാണ്. ആവശ്യം കഴിഞ്ഞാൽ ദാസിക്കൂ മറ്റെന്തു നോക്കേണ്ടു, കൈവശം കാശുള്ള കാമുകൻ കാമദേവൻ. അല്ലേ, വേശ്യയ്ക്ക് എന്താ നോക്കേണ്ടത്? കയ്യിൽ കാശുണ്ടോ നോക്കുക, ദാറ്റ്സ് ഓൾ. മറ്റൊന്നും നമുക്ക് ബാധകമല്ല. ദാസിക്കൂ മറ്റെന്തു നോക്കേണ്ടു, കൈവശം കാശുള്ള കാമുകൻ കാമദേവൻ, യാവത് വിത്തോപാർജന സക്ത. എന്നാൽ ഈ വിത്തം സമ്പാദിക്കുന്ന ഈ വേശ്യയുടെ പിന്നാലെ നിൽക്കുന്ന ആൾക്കാർ എത്ര കാലം പിന്നാലെ നിൽക്കും വേശ്യയുടെ? അവൾക്ക് അതിനുള്ള ശേഷിയുള്ളിടത്തോളം കാലം. അത് കഴിഞ്ഞാൽ തോഴി മാറും, ഞാൻ പോവാ അമ്മേ, ഇവിടെ നിൽക്കാൻ വയ്യ. ഇതാണ് എല്ലാവരുടെയും. വേശ്യയ്ക്ക് കാശ് ആര് കൊടുക്കുന്നു? അവരാണ് വേശ്യയുടെ കാമദേവൻ. വേശ്യയ്ക്ക് കാശ് കിട്ടാനുള്ള ശക്തി എത്രത്തോളം ഉണ്ടോ അതുവരെ അവളുടെ പരിവാരങ്ങൾ അവളുടെ പിന്നാലെ നിൽക്കും. അത് കഴിഞ്ഞാൽ അവർ പോവും, അവരുടെയും ഗതി തന്നെ, മറ്റവരുടെയും ഗതി തന്നെ. ഇത് എല്ലാവരുടെയും ഇങ്ങനെയാണ്, എല്ലാവരും ഈ വീഴ്ചയിലാണ് പോകുന്നത്. കല്യാണ സംബന്ധത്തിൽ പറഞ്ഞില്ലേ,
പെട്ടെന്നൊരു മരം പൊട്ടി പിളർന്നാശു മറ്റൊരു വൃക്ഷയെ പതിക്കുന്ന നേരത്തു മറ്റതിൻ ചെന്നിട്ടു മറ്റതിൻ മേൽ വീണു മറ്റതും 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 ഭസ്മമായി. അതേപോലെ തന്നെ എന്നെ ആഗ്രഹിച്ച് നിൽക്കുന്ന എൻ്റെ പിന്നാലെ ആൾ വീഴും പോരും, അയാൾ ആഗ്രഹിച്ച് നിൽക്കുന്ന അയാളുടെ പിന്നാലെയുള്ളവർ പോരും, അയാൾ ആഗ്രഹിച്ച് നിൽക്കുന്ന അയാളുടെ പിന്നാലെ അയാൾ പോവും. ഇങ്ങനെ മറ്റതും 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 ഭസ്മമായി തോന്നിട്ട് ഇങ്ങനെ പോവും. ഇതാണ് ലോകത്തിൻ്റെ ഒരു മാർച്ചിങ് ടൈം. പൊന്നെണ്ണ വേർപെട്ട പുരുഷ കൊപ്രയോ പിണ്ണാക്ക പേഷക യന്ത്രത്തിങ്കൽ ആയി. ഇതിലും എന്താ പറയുക, കട്ടിപ്പിച്ച ഭാഷയിൽ എങ്ങനെ പറയാൻ പറ്റും? അതാണ് സ്വാമിയുടെ കഴിവ്. പൊന്നെണ്ണ വേർപെട്ട പുരുഷ കൊപ്രയോ, എൻ്റെ അടുത്തേക്ക് എന്നെ അന്വേഷിച്ച് വരുന്നുണ്ടല്ലോ പുരുഷന്മാരെ, അവരുടെ കഥ എന്താ അറിയോ? കൊപ്ര കണ്ടിട്ടില്ലേ, തേങ്ങയാട്ടണ കൊപ്ര നാളികേരം കൊണ്ടുവന്നിടും, അത് ചക്കിൽ ആട്ടി 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 അതിലത്തെ എണ്ണയൊക്കെ വാർത്തെടുത്ത് ഒരു പിണ്ണാക്കായിട്ട് അങ്ങോട്ട് കളയും, ഒന്നിനും കൊള്ളരുതാത്തത്. അതുപോലെയാണ് ഈ പുരുഷന്മാർ. ശാലവേ മുമ്പിൽ ഞാൻ, മുമ്പിൽ ഞാൻ എന്നോതി. എനിക്ക് ധനം കിട്ടാനുള്ള കഴിവ് അവരുടെയാണ്, അവർക്കുണ്ട്. എനിക്ക് ധനം തരാനുള്ള കഴിവ് അവരുടെ കയ്യിലുണ്ട്. ആ കഴിവുള്ളിടത്തോളം കാരണം ഞാൻ അവരെ കസ്റ്റമറാക്കി ബഹുമാനിക്കുന്നു. അത് കഴിഞ്ഞാലോ പൊന്നെണ്ണ വേർപെട്ട പൊന്നെണ്ണ വെച്ചാൽ ധനം, എൻ്റെ കയ്യിലുള്ള ധനം ആയിരിക്കുന്ന എണ്ണ അതിൽ നിന്ന് എന്നിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ട് പുരുഷ കൊപ്രയോ, ഈ പുരുഷന്മാരൊക്കെ നാളികേരായിട്ട് വന്നിട്ട് കൊപ്രയായിട്ട് മാറുമ്പടേന്ന് പറയുന്നു. പൊന്നെണ്ണ വേർപെട്ട പുരുഷ കൊപ്രയോ പിണ്ണാക്ക പേഷക യന്ത്രത്തിങ്കൽ. ഇതാണ് ലോകം. എത്ര ആലോചിച്ചിട്ടാണ് ശങ്കരാചാര്യർ വന്നിരിക്കുന്നത് സംസാരിക്കുന്ന ആലോചന, എന്തൊരു ലോക പരിചയം. ഭൗതിക ലോകത്തിൽ എന്തൊരു പരിചയ സമ്പന്നം ശങ്കരൻ. ഒബ്സർവേഷൻ, പവർ ഓഫ് ഒബ്സർവേഷൻ ഇതാണ്. ചണ്ടി മാത്രം ശേഷിക്കുന്ന പോലെ വീട്ടിൽ. അതുപോലെ തന്നെ വീട്ടിലൊക്കെ അതേപോലെ വേറെ ബ്രോക്കൺ ഫർണിച്ചർ പ്രായമായി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക, അത് മനസ്സിലാക്കണം. വീട്ടിൽ മാത്രമല്ല, സൊസൈറ്റിയിൽ എവിടെയായാലും ശരി. വാർത്താങ്കോപിന പൃശ്ചതി ഗേഹേ എന്ന് പറയുന്നത് ഗേഹത്തിൽ മാത്രമല്ല, സംസാരിക്കാൻ പോലും ആളെ കിട്ടില്ല. ഒരു വേറെ ബ്രോക്കൺ ഫർണിച്ചർ വീട്ടിലൊക്കെ നമ്മൾ ഫർണിച്ചർ ഒരു കയ്യോ കാലോ കൊടിഞ്ഞ് എന്താ ചെയ്യുക, ഒരു റൂമിലും കൊണ്ടുവയ്ക്കുക, അവിടെ അർത്ഥം കുറിച്ച് കളയൊന്നുമില്ല, അത് സൂക്ഷിച്ച് വെക്കുക അവിടെ അൺടിൽ നാച്ചുറൽ കലാമിറ്റി ഹാപ്പൻസ്, അതുവരെ അവിടെ വയ്ക്കും. പക്ഷേ ആരും ഒന്നും യൂസ് ചെയ്യില്ല, ആരും എടുത്തേക്കൊന്നും പോവില്ല. ഇറ്റ്സ് എ ബ്രോക്കൺ ഫർണിച്ചർ. ഒരു കാലത്ത് എല്ലാവരും ഈ ബ്രോക്കൺ ഫർണിച്ചറാവും എന്നൊരു ധാരണയോട് കൂടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ, ആ ഒരു മുൻകരുതൽ നമുക്കുണ്ടെങ്കിൽ ദുഃഖിക്കേണ്ടി വരില്ല അധികം. അപ്പോൾ ജീവിതത്തിൽ സത്യം എന്താണെന്ന് മുൻകൂട്ടി മനസ്സിലായാൽ വേണ്ടത്ര മുൻകരുതൽ നമുക്കെടുക്കാം, അതിനുള്ള അവസരവും നമുക്കുണ്ടാവും. അങ്ങനൊരു മനസ്സിനെ നമ്മൾ പക്വതപ്പെടുത്തി കൊണ്ടുപോകും. മനുഷ്യന് അങ്ങനൊരു ഗുണമുണ്ട്, വളരെ ഈസിയായിട്ട് മനസ്സിനെ സിറ്റുവേഷനായിട്ട് ജെൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അങ്ങനെ കൊണ്ടുപോകും, കാലങ്ങളായിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം മനസ്സിന് അങ്ങനൊരു പരിവർത്തനം വരും. അല്ലാണ്ട് ആ വിഡ്ഢികളാവരുത്. ഒരു പെട്ടെന്ന് സുപ്രഭാതത്തിൽ നീട്ടി നോക്കിയപ്പോൾ അയ്യേ എന്താ ആൾക്കാരൊക്കെ എന്നോട് ഇപ്പം ഇങ്ങനെ റിട്ടയറായ ആൾക്കാരൊക്കെ കാണുന്ന ചിലർക്കൊക്കെ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. റിട്ടയറായ പിറ്റേ ദിവസം ഒരാളും ഗുഡ് മോർണിംഗ് പോലും പറയില്ല, എന്താ കഷ്ടം. ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ആൾക്കാരാവും. അതേവരെ ഇന്നലെ വരെ വാതിലും ഇങ്ങോട്ട് തുറക്കുമ്പോഴേക്കും സാർ സാർ എന്ന് പറഞ്ഞിട്ട് 100 ആളുണ്ടാവും സെൻട്രിമാർ സല്യൂട്ട് അടിക്കാനും കാറിൻ്റെ ഡോർ തുറക്കാനും ആ വാതിലടച്ചിട്ടൊരു സല്യൂട്ട് ചെയ്യാനും, അതേപോലെ തന്നെ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ വാതിൽ തുറക്കാൻ ഒരാൾ, സല്യൂട്ട് ചെയ്യാൻ ഒരാൾ, പിടിച്ചിറക്കാൻ ഒരാൾ, ബാഗ് കയ്യിലെടുക്കാൻ ഒരാൾ. ഇതെന്ത് ബാഗ് എടുക്കലും നമ്മളാണ് നമ്മുടെ സഞ്ചിയും തോളത്തിട്ട് നടക്കണം മാർക്കറ്റിലേക്ക് പോകുമ്പോൾ. റിട്ടയർമെൻ്റ് ആവുന്നതിന് മുമ്പേ മനസ്സിനെ അങ്ങനെ പക്വതപ്പെടുത്താഞ്ഞിട്ടല്ലേ റിട്ടയർമെൻ്റ് ആവുമ്പോൾ ഒരു അപ്രാളുണ്ടാവുന്നത്.
റിട്ടയർമെൻറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ റിട്ടയർമെൻറ്റ് മാത്രമല്ല, സാധാരണ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല, അവനവൻ്റെ കഴിവിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. റിയലി ട്രൈങ് അല്ല, റിയലി എന്താ പറയുക, ടയേർഡ് ആയിട്ടുള്ള ആൾക്കാർ, റിട്ടയേർഡ്, റിയലി ടയേർഡ്. ഒരു കാലത്ത് നമ്മളൊക്കെ എല്ലാവരും റിട്ടയർ ആവുമല്ലോ, റിയലി ടയേർഡ് ആവുമല്ലോ. കുറേ ആൾക്കാർ ഏജ് കൊണ്ടൊന്നും ടയറാവില്ല, 65 മിട്ടുക്കന്മാരാവും, റിട്ടയർ ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. അവർ സുഖമായിട്ട് ജോലി ചെയ്യും, അപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ വരുമാന കാശുണ്ടാവും. അപ്പോൾ ആൾക്കാർ കുറച്ചും കൂടെ ഒക്കെ, കുറച്ച് ആൾക്കാരൊക്കെ ബഹുമാനിക്കും. എന്നാലും പണ്ടത്തെ പോലെ ഒന്നുമില്ല, പവർ സ്റ്റാറ്റസ് ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ സല്യൂട്ടൊന്നും ഉണ്ടാവില്ല, ശിപ്പായന്മാർ വീട്ടിൽ വന്ന് വേല ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ നിൽക്കും, ആ പരിവാരങ്ങളൊക്കെ നിൽക്കും. പക്ഷേ സ്റ്റാറ്റസും ബഹുമാനമൊക്കെ ഉണ്ടാവും. എത്ര കാലം? യാവത് വിത്തോപാർജന ശക്ത. അപ്പോൾ നമ്മളത് കണ്ടറിയണം, നമ്മളത് മുൻകൂട്ടി അറിയണം. ഇതാണ് ജീവിതത്തിൻ്റെ തത്വം. ഞാൻ ആ സമയത്ത് എപ്രാളപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. വിഡ്ഢികളാവരുത് നമ്മൾ ഒരു കാലത്ത്. ശങ്കരൻ അതാണ് കൺസേൺ. ഡോണ്ട് ബി, ഞാൻ തന്നെ മൂഢമതേ എന്ന് വിളിച്ചെങ്കിലും, ഡോണ്ട് ബിക്കം എ വിഡ്ഢി. യു ആർ മൂഢമതേ, എഗ്രീഡ്, ബട്ട് ഡോണ്ട് ബി എ ഫൂൾ. വിഡ്ഢിതരം ചെയ്യരുത്, അതിന് നീ വേഷം കെട്ടരുത്. മുൻകൂട്ടി അറിയ, നീ എന്ത് വേണേ ചെയ്തോളൂ, കഴിയുന്ന അത്ര ദാനം ചെയ്തോളൂ, കഴിയുന്ന അത്ര സമ്പാദിച്ചോളൂ, കഴിയുന്ന അത്ര കൊടുത്തോളൂ, ആർക്ക് വേണി എന്ത് വേണേ ചെയ്തോളൂ. യു ഡു വാട്ട് എവർ യു വാണ്ട്, ബട്ട് എവ്രിതിങ് ചെയ്യുന്നതെല്ലാം ഇതിനൊരു പ്രതിഫലം കിട്ടും. ഇനി ഞാൻ അവന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്നെ നോക്കും. ഓവർ, നെവർ, നെവർ. അതൊക്കെ ചെയ്യാ, ചെയ്യുന്നില്ലേ ലോകത്തിലെന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ കിട്ടിയാൽ ഒരു ബോണസ് ഒന്ന് കൂട്ടിയാൽ മതി, ഭഗവാന്റെ ഒരു പ്രസാദം ഒന്ന് കൂട്ടിയാൽ മതി, ഒരു അന്നദാനം ഒന്ന് കൂട്ടിയാൽ മതി. അതൊന്നും റൈറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ബോണസ് റൈറ്റായിട്ട് എടുക്കാൻ പറ്റുമോ? പണ്ട് ഞാൻ അവന് കുറേ ഉപകാരം ചെയ്തിട്ടുള്ള, അതിൻ്റെ ഒക്കെ ഉപകാര സ്മരണ ഉണ്ടേ അവന്, ഉണ്ടോ? നല്ല കാര്യം, മേ ഗോഡ് ബ്ലെസ് ഹിം. വേറൊരുത്തനോട് ഞാൻ പണ്ട് എന്തൊക്കെ ചെയ്തിട്ടുള്ള അവന്, അവനോട് യാ, അവൻ ഇപ്പോൾ എന്നെ കണ്ടാൽ മിണ്ടില്ല. മിണ്ടില്ല, അങ്ങനെയാണ് ലോകം. മറ്റത് എക്സെപ്ഷനാ, ഇത് റൂളാണ്. മിണ്ടില്ല. അപ്പോൾ റൂള് മനസ്സിലാക്കി കളിക്കൂ, എക്സെപ്ഷൻ മനസ്സിലാക്കിയിട്ട് കളിക്കണ്ട, റൂള് മനസ്സിലാക്കി കളിക്കൂ. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എക്സെപ്ഷനിൽ വല്ലവരും വന്നു കഴിഞ്ഞ് നമ്മളൊക്കെ സന്തോഷിപ്പിക്കുന്ന രണ്ട് വാക്കുകളൊക്കെ പറഞ്ഞാൽ സന്തോഷിച്ചോളൂ. ഓഹോ, ബോണസ്, ഈശ്വരകൃപ. അത് നാളെ എല്ലാവരും അതുപോലെ പ്രവർത്തിക്കുന്ന വിചാരിക്കരുത്. മനസ്സിലായില്ലേ? എന്ത് വേണേലും നമുക്ക് ചെയ്യാം. പക്ഷേ ഇതൊന്നും, ഒരു കാര്യമുണ്ട്, ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ നിർദ്ദിഷ്ട ലക്ഷ്യത്തിലേക്ക് എത്തില്ല. നിങ്ങൾ ദാനം ചെയ്യായാലും ശരി, വസ്തു കൊടുക്കുകയായാലും ശരി, ഒരാളെ ഹെൽപ്പ് ചെയ്യായാലും ശരി, എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും ശരി, മറ്റുള്ളവർക്ക് സുഖസൗകര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഭോഗപദാർത്ഥങ്ങൾ നിങ്ങൾ ഒരുക്കി കൊടുത്ത് അതിനുള്ള കാരണഭൂതനം നിങ്ങളാണ് എന്നുണ്ടെങ്കിൽ പോലും, ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ചെയ്തതിനൊന്നും തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള ടിക്കറ്റ് അല്ല അത്. ഇതൊക്കെ നിങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള സുഖം നേടി തരില്ല. മാത്രമല്ല, ശോകമേ കിട്ടുള്ളൂ, അശാന്തിയെ കിട്ടുള്ളൂ. ദുഃഖാലയം അശാശ്വതം. അതുകൊണ്ട് ശാശ്വതമായിട്ടുള്ള സ്ഥാനത്തിലേക്ക് നിങ്ങൾ എത്താൻ ഈ കർമ്മം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വേറൊരു കർമ്മം കൂടി ചെയ്യാനുണ്ട്. ഭജ ഗോവിന്ദം, കൃഷ്ണാർപ്പണമായിട്ട് സമർപ്പിക്കുക എല്ലാം. എപ്പോ? നൗ ആൻഡ് ഹിയർ. ഈ ഭൗതിക സുഖങ്ങൾ ഒരിക്കലും നമുക്ക് സുരക്ഷാ വലയം ഉണ്ടാവില്ല, നമ്മുടെ സെക്യൂരിറ്റി ആയിട്ട് അതൊന്നും നിൽക്കില്ല, ഒക്കെ പോവും. അതുകൊണ്ട് ആ ആ എന്താ പറയുക, ക്രിയാപദ്ധതി, വർക്കിംഗ്, എന്താ പറയുക, വർക്കിംഗ് സിസ്റ്റം, ഇപ്പം തന്നെ എന്ത് വർക്കിംഗ് സിസ്റ്റം? ഭജഗോവിന്ദം, ഈശ്വര ധ്യാനം, ഈശ്വര സങ്കല്പം, ഈശ്വര വിശ്വാസം, ഇതൊക്കെ എപ്പോ? റൈറ്റ് നൗ. എപ്പോഴാണ് നിങ്ങൾ ഈ പുസ്തകം എടുത്ത് ഈ ശ്ലോകം വായിച്ചു വെച്ചാൽ അപ്പം മുതൽ തുടങ്ങും. ഓ, പണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എങ്ങനെയപ്പം ഞാൻ ചെയ്യുക? ഒന്നും പേടിക്കണ്ട.
ഇത് ഞാൻ കുറച്ച് ചെയ്തതാണല്ലോ, പിന്നെ വേണ്ട ചെയ്തല്ലേ, വേണ്ട, അത് കുഴപ്പമില്ല, ഇതൊക്കെ വിട്ടുള്ളൂ, ഇതൊക്കെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ വിട്ടുള്ളൂ, ഭൂതവും ഭാവിയും ഒന്നും നോക്കണ്ട. ഭൂതകാലം ഇനിയിപ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ചെയ്തതൊക്കെ ചെയ്തു കഴിഞ്ഞു ഇല്ലേ, അത് പോയി പോട്ടെ. ഭാവികാലോ എന്താ വരിക നമുക്കറിയും, അതും അറിയില്ല. ആകപ്പാടെ നമുക്ക് അറിയാവുന്ന കാര്യം എന്താ, വർത്തമാനം, പ്രസൻറ്റ്, ആക്ട് നൗ, റൈറ്റ് നൗ. ഏറ്റവും വലിയ ഒന്നും നോക്കണ്ട, ഇപ്പോൾ ഈ ലെക്ചർ കഴിഞ്ഞ് ഉടനെ ഈ പുസ്തകം കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അപ്പം തുടങ്ങിക്കോളൂ ഭജഗോവിന്ദം, തുടങ്ങിയിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത അപ്രായോഗികമായിട്ടുള്ള കണക്ക് കൂട്ടലുകളൊന്നും വേണ്ട. ഫലം മനസ്സിൽ വെച്ചും കൊണ്ടുള്ള കർമ്മങ്ങളൊന്നും ചെയ്യണ്ട. അത് നിരാശയിൽ ചെന്ന് കലാശിക്കുന്നുള്ളത് 100% മൂന്നര തരം സുനിശ്ചിതം. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ഏത് രീതിയിൽ ചെയ്താലാണ് നമുക്ക് ഡിസപ്പോയിൻമെൻ്റ് ഇല്ലാണ്ടിരിക്കുക? വേറെ ആരെ അർപ്പിച്ചിട്ട് നമ്മൾ കർമ്മം ചെയ്താൽ, ഇത് അച്ഛന് വേണ്ടിയിട്ട്, ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട്, ഇത് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഇത് ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നത് കൊച്ചുമോൻ്റെ കൊച്ചുമോന്, ഇത് ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്ന അടുത്തുള്ള ആൾക്ക്, ഇത് ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്ന മറ്റാളുടെ ഭർത്താവിന്, ഇത് ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്ന ഭർത്താവിൻ്റെ അനിയന്, ആർക്ക് വേണേൽ നിങ്ങൾ ആരെ ഉദ്ദേശിച്ചിട്ട് വേണമെങ്കിൽ എന്ത് കർമ്മം വേണമെങ്കിൽ ചെയ്തോളൂ, ആർക്കെങ്കിലും വേണ്ടിയിട്ട്. നൺ ഓഫ് ദം, നോട്ട് വൺ, ഒരെണ്ണം നിങ്ങൾക്ക് ശാശ്വത ശാന്തിയും സുഖവും കിട്ടില്ല, ഉറപ്പ്. ആകപ്പാടെ കിട്ടുന്നത് ആർക്ക് വേണ്ടി കൊടുത്താലാണ് കിട്ടുക, നിങ്ങളുടെ കർമ്മം ആർക്ക് ആർക്ക് വേണ്ടി ചെയ്താലാണ് കിട്ടുക, കൃഷ്ണാർപ്പണം, കൃഷ്ണനിൽ അർപ്പിക്കൂ, ഭഗവാനിൽ അർപ്പിക്കൂ, ഭജ ഗോവിന്ദം, അതിലർപ്പിക്കൂ, എന്നിട്ട് കർമ്മം ചെയ്യൂ, പ്രശാന്തമായിരിക്കൂ. കീപ് ഓൺ ചാണ്ടിങ് ഭജ ഗോവിന്ദം വൈൽ വർക്കിംഗ്. കാര്യം കൈയൊക്കെ മാർക്കറ്റ് പ്ലേസിലുണ്ടായിക്കോട്ടെ, ഓഫീസിലുണ്ടായിക്കോട്ടെ, വർക്ക് ഏരിയയിലുണ്ടായിക്കോട്ടെ, മനസ്സ് മാത്രം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം. അപ്പോൾ നമുക്ക് യാതൊരു ഡിസപ്പോയിൻമെൻ്റും ഉണ്ടാവില്ല. ഈ യാവത് വിത്തോപാർജന സക്ത എന്നുള്ള പരമസത്യം, ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സത്യം നമ്മളെ കൊഞ്ഞനം കാണിക്കാൻ വരില്ല, നമ്മളെ ചുരുളിച്ച് കാട്ടില്ല, പേടിപ്പിക്കില്ല, ഒന്നും ചെയ്യില്ല. ധൈര്യമായിട്ട് മുമ്പിൽ നിൽക്കാം, പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ധൈര്യം ആർജിക്കാനാണ് ശങ്കരൻ ഇത്രയും ലളിതമായ ഭാഷയിൽ ആ ഡുക്രിങ്കരനെ പാവം വൃദ്ധനെ വെച്ചിട്ട് നമ്മളോട് പറയുന്നത്. മനസ്സിലായില്ലേ? ഒന്ന് നമുക്ക് ഇവിടെ നിർത്താം, അടുത്ത ശ്ലോകം നമുക്ക് നാളെ നോക്കാം. ഹരി ഓം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഹി ഓം തത്സത്. ഗുരുവായൂരപ്പാ ഭഗവാനെ രക്ഷിക്കണേ.